സ്റ്റേജിൽ കയറിയ ഉടനെ തന്നെ പൊളിഞ്ഞു പോയ ഒരു നാടകം. തിരക്കഥ ഭംഗിയല്ലാത്തത് കൊണ്ടാണ് അത് പൊളിഞ്ഞ് പാളീസായി പോയത്. കാരണം ഒരു മറ്റത് ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഒക്കെ ഒന്ന് പോകുന്നതാണ്. പക്ഷെ അതിന് രക്ഷയില്ല. ഇപ്പോ എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് ഇടുക്കിയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോ പറഞ്ഞത് ഇതിന് പിന്നിൽ ചില മാധ്യമങ്ങളും ഈ തിരക്കഥയ്ക്ക് പിന്നിലുണ്ട്. കാരണം അത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഈ ഫേസ്ബുക്ക് ലൈവ് കഴിഞ്ഞ ഉടനെ ചാനൽ അണ്ണന്മാർ ചാടി വീഴുകയാണ്, അവരുടേതായ വലിയ വിശദീകരണങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ വിജയ് പിള്ള എന്നാണല്ലോ സ്വപ്ന പറഞ്ഞത്. അപ്പൊ ഉടനെ അയ്യോ വിജയ് പിള്ള അല്ല, അത് വിജേഷ് പിള്ളയാണ്. അത് കറക്റ്റ്. അപ്പൊ ഇവരെഴുതി കൊടുത്ത തിരക്കഥയിൽ വിജേഷ് പിള്ള എന്ന് പറഞ്ഞിരുന്നു മുഖ്യനടിയായ സ്വപ്ന. അത് സ്ക്രിപ്റ്റ് മറന്നുപോയി, അത് വിജയ് പിള്ള എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവള് പുറത്തുവിട്ട ഫോട്ടോയൊക്കെ. അതെ അതെ, അതല്ല ബാക്കി ചാറ്റിലും ഒക്കെ അത് തന്നെയാണ് വിജേഷ് പിള്ള എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവർക്ക് ഇത് പ്രസന്റ് ചെയ്യുമ്പോ നമ്മള് സ്റ്റേജിൽ കയറുമ്പോ ഈ സഭാകമ്പോ തെറ്റിപ്പോകുന്നത് പോലെ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇത് രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. കാരണം രാഷ്ട്രീയമായി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഇത് എന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ. എനിക്കതിനകത്ത് ഓർമ്മ വരുന്നത് നേരത്തെ ഷാജ് കിരൺ എന്നും പറഞ്ഞ ഒരു അവതാരം. അല്ല, ഷാജ് കിരൺ ഈ വാടക ഗർഭപാത്രം തേടി പോയതാണ് സ്വപ്നയുടെ അടുത്ത്, എനിക്കൊരു കുഞ്ഞിനെ തരൂ എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോ എനിക്ക് എ ഡി ജി പി അജിത് കുമാറുമായിട്ട് ഭയങ്കര ബന്ധമാണ്, സാർ എന്നെ വിളിക്കാറുണ്ട്. ഇതാ ഇപ്പൊ പല അയാൾക്ക് പല ബിനാമി ഇടപാടുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഷാജ് കിരൺ ഈ പോലീസുകാരുമായിട്ടൊക്കെ നേരത്തെ ജേർണലിസ്റ്റ് ഒക്കെ ആയിരുന്നുകൊണ്ട് ഏഷ്യാനെറ്റിൽ ഈ ക്രൈം ബീറ്റൊക്കെ നോക്കിയിരുന്നയാളാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇത് സ്വപ്നം മുതലെടുക്കുകയായിരുന്നു. ആ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞാൽ അത് ഓടും എന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ മറ്റേ സംഘി വക്കീലിനെയൊക്കെ കൂട്ടി ഒരു കഥ അങ്ങ് മെനഞ്ഞു. അല്ല, ഈ മറ്റേ സംഘി വക്കീൽ, ഈ സംഘി വക്കീലിന് ഒരേ സമയം സുരേന്ദ്രനുമായും സതീശനുമായും ബന്ധം. സതീശൻ അടുത്ത സുഹൃത്താണ്, സഹപാഠിയാണ്. നമ്മൾ ആ അതിനെ ആ നെറ്റ്വർക്കിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അതിനകത്ത് കാരണം ഈ സ്വപ്ന കഴിഞ്ഞ ദിവസം ആ വെളിപ്പെടുത്തൽ നടത്തി, വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന സാധനം അതിനങ്ങനെയാണ് പറയേണ്ടത്, അതുപോലെ വെളിപ്പെടുത്തൽ എന്നൊന്നും പറയാൻ പറ്റില്ല. വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന ആ കലാപരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ എവിടുന്ന് ചാടി വീണു, സതീശൻ അതിന്റെ പിന്നാലെ ചാടി വീണു. ഇവരൊന്ന് മുന്നും പിന്നും ആലോചിക്കുന്നില്ല, നേരെ പറയുകയാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, രാജ്യം ഭരിക്കുന്ന അല്ല കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരെ, ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്ന് ആലോചിക്കില്ലേ, നമ്മളിത് പഠിച്ചിട്ട് പറയാം, ഇതങ്ങനെയൊന്നുമല്ല. നേരെ ഇത് കഴിഞ്ഞതിന്റെ പിന്നാലെ വിളി വാ മൈക്ക് കൊണ്ടുവാ, തട്ടുകയാണ് സതീശൻ, തട്ടുകയാണ് സുധാകരൻ, തട്ടുകയാണ്. അപ്പൊ ഇത് വളരെ കൃത്യമാണ്. എം പി ഗോവിന്ദൻ മാഷ് ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൃത്യമാണ്. ഇപ്പൊ വിജേഷ് പിള്ള ചാനലുകൾക്ക് എല്ലാവർക്കും റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അത് മനോരമ പത്രം എഴുതിയിരിക്കുന്ന എന്ന് പറയുന്നത് ഈ ഗോവിന്ദൻ മാഷിന്റെ വീടിന്റെ 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. 5 കിലോമീറ്റർ അന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. 5 കിലോമീറ്റർ ഇവിടെ നമ്മള് പട്ടത്ത് നിന്ന് എം സി റോഡ് 5 കിലോമീറ്റർ പോകണമെങ്കിൽ ഞങ്ങൾ മണ്ണന്തല ചെല്ലണം, വേറെ സ്ഥലമായി. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 10 വീട് അപ്പുറത്ത് താമസിക്കുന്ന ആളിനെ, അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇയാൾ പറയുന്നത് എന്താ, ഞാൻ മനസ്സുകൊണ്ട് ബി ജെ പി കാരൻ എന്നാ വിജേഷ് പറയുന്നത്. ആ വിജേഷ് പറയുന്നത്. അത് മാത്രമല്ല, ഈ വിജേഷിന്റെ നാട്ടുകാരൻ, വിജേഷിന്റെ അയൽവാസി, വിജേഷിന്റെ ഒരു പഴയ സുഹൃത്ത് പപ്പടം വിജേഷ് എന്നായിരുന്നു പഴയ പേര്, പപ്പടം വിജേഷ്. അപ്പൊ ഈ പപ്പടം വിജേഷ് പണ്ടേ ബി ജെ പി കാരനായിരുന്നു എന്നുള്ളതാണ്. സംഘി മനസ്സുള്ള ആളായിരുന്നു, സംഘപരിവാറിന്റെ കാര്യങ്ങളോടായിരുന്നു പുള്ളിക്ക് താല്പര്യം. സി പി എമ്മിന്റെ പരിപാടികളൊക്കെ വന്നാൽ പുച്ഛത്തോടുകൂടി നിന്നിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അയാൾ. വേറെ അയാളെ നമ്മൾ ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമേയില്ല. സത്യം പറഞ്ഞാൽ ഈ വിജേഷ് അയാൾ അയാളുടെ കച്ചവടം പൊടി പിടിക്കാൻ വേണ്ടി ഒ ടി ടിയിൽ സ്വപ്നയെ വെച്ചൊരു വെബ് സീരീസ് ചെയ്താൽ ഓടും. അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നി. മറ്റവൻ സ്വപ്നയെ പോലൊരു സ്ത്രീയുടെ ഗർഭപാത്രം കുഞ്ഞിനെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച് ഷാജ് കിരണിനെ പോലെ സ്വപ്നയുടെ മുഖം വെച്ചൊരു വെബ് സീരീസ് വന്നാൽ അത് ഓടും കച്ചവടം. അയാൾ ഇങ്ങനെ ലാഭമൊക്കെ കിട്ടുന്നതിന്റെ കോടിക്കണക്കിന്റെ കഥയൊക്കെ പറഞ്ഞു കാണും. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തു, പിന്നെ പറഞ്ഞു ആന്തൂർ, കണ്ണൂർ, ഓ ഗോവിന്ദൻ മാഷിന്റെ ഒക്കെ വീടിന്റെ അടുത്താണ്, ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയാണ് അവിടെ നഗരസഭ ചെയർപേഴ്സൺ. ഇതൊക്കെ പറഞ്ഞപ്പോ കഥ ആയല്ലോ, നമുക്ക് ഒരു രേഖ കിട്ടിയെന്ന് പറയുന്നത് സ്കോപ്പ് റെഡിയായി.
എന്തൊരു മോശം കാര്യമാണെന്ന് ആലോചിച്ചു. എന്നിട്ട് ഇത് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇയാൾ ഈ വിജേഷ് പുറത്തു വരാതിരിക്കാൻ അല്ലെങ്കിൽ വിജേഷിനെ കൊണ്ട് വേറെ പ്രതികരണങ്ങളൊന്നും നടത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേസ് ഈ മാധ്യമങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഈ ഇത് വെളിപ്പെടുത്തലിന് മുമ്പ് കേസ് കൊടുത്തത്. കർണാടകത്തിൽ കേസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇയാളെ പിടിച്ച് അകത്തിട്ടുള്ളയും. അപ്പൊ പിന്നെ റെസ്പോൺസും വേറെ പ്രതികരണം ഒന്നും കിട്ടില്ല. ഭയങ്കര ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധിയാണ്. നമ്മള് ഇതിനെ നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. എന്തുമാത്രം എന്താണ് മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ വിജേഷിനെ അന്വേഷിച്ച് പോലീസ്, കർണാടക പോലീസ് ഇ ഡി അല്ലെങ്കിൽ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവിടെ കേരള പോലീസ് അന്വേഷിച്ച് ചെന്നത് ഇങ്ങനെ ഒരാളെ കുറിച്ച് വിവരശേഖരണത്തിന് വേണ്ടി. ഇ ഡി ഒരു രണ്ടു ദിവസം മുമ്പേ പിന്നെ അയാളുടെ പഴയ ഓഫീസിൽ, അതെ അതെ, സംഗതി എന്ന് പറഞ്ഞാൽ ഇയാളെ പൊക്കി അകത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇയാൾ പൊക്കി അകത്തിട്ട് കഴിഞ്ഞാൽ, കാരണം അപ്പൊ ഇയാള് അല്ല ഇ ഡിയോട് ഇയാള് പറയുന്നത് ഇ ഡിയോട് അയാൾ സത്യം പറഞ്ഞു എന്നുള്ളതാണ്. ഞാനിങ്ങനെ വെബ് സീരീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടത്തിയത്. അത് മാത്രമല്ല, ഒരു ഹോട്ടലിന്റെ ലോബിയിലിരുന്ന് റെസ്റ്റോറന്റിലിരുന്ന് മറ്റേ 30 കോടി പിഴ തരാമെന്നൊക്കെ പറയുന്ന ഡീല് സംസാരിക്കുന്നു പറഞ്ഞ എന്റെ പൊന്നു സുബ്രെ, അത് അത് കേട്ടിട്ട് കുറെ ചാനലുകൾ ഇന്നലെ വിധി പറയാനായിട്ട് കോട്ട് വിട്ടിരുന്നു. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ ഈ മറ്റേ എതിരാളികളെ അവരോട് പകപോക്കാൻ, അവരെ വേട്ടയാടാൻ, അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നത്? നാണം കെട്ട പരിപാടി. ഇതിനിടയിൽ ആ റജിമോൻ കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കുമല്ലോ, ഗൾഫിലോ മറ്റോ മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് പറയപ്പെടുന്നവരാണ്. പുള്ളി കണ്ണകിയായിട്ടാണ് സ്വപ്നയെ ഓർമ്മിച്ചത്. കണ്ണകി, അതെ അതെ. അപ്പോ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ ഇതുണ്ട്. അത്തികാൽ ഭഗവതി ടെമ്പിളിനെയൊക്കെ കോട്ട് ചെയ്ത്, ഹിന്ദു സംഘടനകളെയൊക്കെ കോട്ട് ചെയ്ത ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അതായത് വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയെ കണ്ണകിയോട് ഉപമിച്ചത് നിങ്ങളുടെ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുന്നതല്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും കിട്ടിയ ഉടനെ ചാടി പിടിച്ചെണീക്കും, അത് അവസാനം ദുരന്തമായി മാറും.